ഹായ് യൂവേഴ്സ്, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായ ഉപ്പുമാവാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഉപ്പുമാവൊക്കെ എന്തിനാ ഇത്ര ഉണ്ടാക്കി കാണിക്കുവാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലേ? റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ സൂപ്പർ സോഫ്റ്റായ ഉപ്പുമാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് എത്ര റവ വേണം, എത്ര വെള്ളം വേണം എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഈ ഉപ്പുമാവ് കുറച്ച് സമയം പുറത്തിരുന്നാലും ഒട്ടും ഹാർഡാവുകയില്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുമല്ലോ. ഉപ്പുമാവ് ഉണ്ടാക്കുവാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്. കടുക് വറുക്കുവാനായി 1 teaspoon കടുക്, 1 വറ്റൽമുളക്, 1/2 teaspoon ഉഴുന്ന്, 2 teaspoon പൊട്ടുകടല, കൂടാതെ 1 സവാള ഉള്ളി, ഇഞ്ചി, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക് എന്നിവയും ചേർക്കണം. 1:4 എന്ന റേഷ്യോയിലാണ് റവയും വെള്ളവും എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഉപ്പുമാവ് സൂപ്പർ സോഫ്റ്റ് ആകുവാൻ ഈ റേഷ്യോ ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞാൽ ഉപ്പുമാവ് കട്ടയായിട്ട് കിടക്കും. വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ചൂടാക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ആദ്യം നമുക്ക് കടുക് വറുത്തു മാറ്റാം. പാനിലേക്ക് 3 tablespoon എണ്ണയൊഴിച്ച് കടുകും മുളകും ചേർക്കുക. കടുക് പൊട്ടുമ്പോൾ പൊട്ടുകടലയും ഉഴുന്നും ചേർത്ത് മൂപ്പിക്കുക. ഇവയുടെ കളർ മാറി തുടങ്ങുമ്പോൾ വറുത്ത് കോരുക. അതേ എണ്ണയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക. ഇഞ്ചിയും പച്ചമുളകും മൂത്തു വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളി വഴറ്റി അതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റും ഉള്ളിയും നന്നായി വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസിന് മാത്രമായി 1/2 teaspoon ഉപ്പ് ചേർക്കുക. ക്യാരറ്റും ഉള്ളിയും നന്നായി മൂക്കുന്നത് വരെ വഴറ്റി കറിവേപ്പിലയും ചേർത്തിളക്കുക. വെജിറ്റബിൾസ് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 4 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ഇനിയാണ് ഉപ്പുമാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 teaspoon ഉപ്പും 2 tablespoon നെയ്യും ചേർക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നെയ്യും ചേർക്കേണ്ടത്. നെയ്യ് ചേർക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല മാർദ്ദവം കിട്ടും. കടുക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചേർക്കുക. കടുക് വറുത്തത് ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞിട്ട് ചേർത്താലും മതി. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഉപ്പുമാവിന് റവ കട്ട പിടിക്കും. ഉപ്പുമാവിലെ വെള്ളം ഒന്ന് വലിയുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. 1-3 minutes അടച്ചു വയ്ക്കണം. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഉപ്പുമാവിൽ നിന്നും വെള്ളം വറ്റിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. ഇതാണ് ഉപ്പുമാവിൻ്റെ കറക്റ്റ് പാകം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കണം. ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി ഉപ്പുമാവിൽ കറിവേപ്പിലയും ചെറുകിയ തേങ്ങയും ഇട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന മാതിരി സോഫ്റ്റായുള്ള ഈ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമല്ലോ.